വിവാദികൾ അടച്ചുപൂട്ടിയ കത്തോലിക്ക ദേവാലയത്തിൽ വർഷങ്ങൾക്ക് ശേഷം ബലിയർപ്പണം. ഇറാഖിലെ മൊസൂളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അധിനിവേശത്തിൽ അടച്ചുപൂട്ടുകയും ദിവ്യബലിക്കിടെ വൈദികനെയും ശുശ്രൂഷകളെയും വധിക്കുകയും ചെയ്ത ക്രൈസ്തവ ദേവാലയം 18 വർഷങ്ങൾക്ക് ശേഷം തുറന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച പെന്തക്കോസ്റ്റ് തിരുനാൾ ദിനത്തിലാണ് രണ്ടു പതിറ്റാണ്ടായി അടച്ചിട്ടിരുന്ന ഹോളി സ്പിരിറ്റ് ദേവാലയത്തിൽ വിശ്വാസ സമൂഹം വീണ്ടും ബലിയർപ്പിച്ചത്. ഇസ്ലാമിക് സ്റ്റേറ്റ് കയ്യേറുകയും അടച്ചുപൂട്ടുകയും ചെയ്ത ഇറാഖിലെ മൊസൂളിലെ ഹോളി സ്പിരിറ്റ് ദേവാലയമാണ് വീണ്ടും വിശ്വാസികൾക്കായി തുറക്കുകയും വിശുദ്ധ ബലിയർപ്പണം നടത്തുകയും ചെയ്തത്. ഐസിസ് അധിനിവേശകാലത്ത് ദേവാലയത്തിലെ ബലിപീഠവും രൂപങ്ങളും ഫർണിച്ചറുകളും ചുവരുകളും തീവ്രവാദികൾ നശിപ്പിച്ചിരുന്നു. 2007 ജൂൺ 3 പെന്തക്കോസ്ത തിരുനാളിന് ശേഷമുള്ള ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിച്ച ഫാദർ റഗീദ് അസീസ് ഗന്നിയെയും ഡീക്കന്മാരെയും ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ മൃഗീയമായി കൊലപ്പെടുത്തിയത് ഈ ദേവാലയത്തിൽ വച്ചായിരുന്നു. ഹോളി സ്പിരിറ്റ് ദേവാലയം രക്തസാക്ഷികളുടെ പള്ളി എന്ന പദവിക്ക് അർഹമാണെന്ന് മൊസൂളിലെ കൽദായ ആർച്ച് ബിഷപ്പ് മൈക്കിൾ നജീബ് വ്യക്തമാക്കി. ഫാദർ റഗീദ് ഉൾപ്പെടെ അനേകം ക്രിസ്ത്യാനികൾ തങ്ങളുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യമായി ജീവിതം സമർപ്പിച്ച ഇടമാണിത്. 2003 ശേഷം മൊസൂൾ ശൂന്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ക്രിസ്ത്യാനികളെയും അവരുടെ പള്ളികളെയും ലക്ഷ്യമിട്ട് നിരവധി ഭീകരാക്രമണങ്ങളാണ് നടന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അധിനിവേശ കാലയളവിൽ ക്രൈസ്തവർ വലിയ നരകയാതനയാണ് അനുഭവിച്ചതെന്നും ബിഷപ്പ് അനുസ്മരിച്ചു. മൊസൂളിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ പുനർനിർമ്മിക്കാനും സംരക്ഷിക്കാനും ഇറാഖ് പുരാവസ്തു പൈതൃക വകുപ്പിനോടും ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളോടും ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു. ഏറെ പുരാതനമായ മസ്കന്ദ പള്ളി പുനർനിർമ്മിക്കാനുള്ള നിലവെ ഗവർണറേറ്റിന്റെ തീരുമാനം ഉടൻ നടപ്പിലാകുമെന്നാണ് പ്രതീക്ഷയെന്നും ബിഷപ്പ് വ്യക്തമാക്കി. ഒരു കാലത്ത് ക്രൈസ്തവർ തിങ്ങിപ്പാർത്തിരുന്ന നിലവേ മേഖലയിൽ ഇസ്ലാമിക അധിനിവേശത്തിന് ശേഷം ഇന്ന് ക്രൈസ്തവർ ന്യൂനപക്ഷമാണ്. അതേസമയം മൊസൂളിലേക്കുള്ള ക്രൈസ്തവരുടെ മടങ്ങിവരവ് ഭയാനകമാംവിധം കുറവാണെന്നും ആർച്ച് ബിഷപ്പ് മൈക്കിൾ നജീബ് ആശങ്ക പ്രകടിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.